ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിറ്റിയസ്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നോട് പറയാൻ പോകുന്നത് കേരളത്തിലെ പ്രശസ്തരായ രണ്ട് സാഹിത്യകാരന്മാരെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പറയുന്നത് ഡി വിനയചന്ദ്രൻ എന്നവരാണ്. ഗ്രാമീണത വിളിച്ചോതുന്ന കവിതകളിലൂടെ മലയാളിയുടെ ഹൃദയം കവർന്ന കവിയാണ് അദ്ദേഹം. 1946 മെയ് 13 കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറെ കല്ലടയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം 7 വയസ്സിൽ തന്നെ കവിതാരചന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നിരവധി ദേശീയ അന്തർദേശീയ കവി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വിനയചന്ദ്രൻ്റെ കവിതകൾ എന്ന സമാഹാരത്തിന് ചങ്ങമ്പുഴ അവാർഡും നരകം ഒരു പ്രേമ കവിത എഴുതുന്നു എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. കവിതാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2006 ആശാൻ കവിതാ പുരസ്കാരം നേടി. വംശഗാഥ, പൊടിച്ചി, പേരറിയാത്ത മരങ്ങൾ, ഉപരിക്കുന്ന് ദിശാസൂചി, വീട്ടിലേക്കുള്ള വഴി, ജലം കൊണ്ട് മുറിവേറ്റവൻ തുടങ്ങിയവയാണ് മറ്റു പ്രധാന കൃതികൾ. 2 ഫെബ്രുവരി 11 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. നമ്മൾ രണ്ടാമത് പറയുന്നത് ആർ നരേന്ദ്രപ്രസാദാണ്. നിരൂപകനും നാടകകൃത്തും നോവലിസ്റ്റും നടനുമായ നരേന്ദ്രപ്രസാദ് 1946 ഡിസംബറിൽ മാവേലിക്കരയിലാണ് ജനിച്ചത്. വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ നിന്ന് ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. കേരളീയമായ ഒരു ഐതിഹ്യത്തെ ആധാരമാക്കി രചിച്ച സൗപർണിക എന്ന കൃതി ഏറെ കാവ്യാത്മകവും ആസ്വാദക ശ്രദ്ധയാർജിച്ചതുമായിരുന്നു. നിഷേധികളെ മനസ്സിലാക്കുക, ഇര, കുമാരൻ വരുന്നില്ല, ഭൗഗത്വം മാറുന്നു, വെള്ളിയാഴ്ച, ആധുനികതയുടെ മധ്യാനം തുടങ്ങിയവ മുഖ്യ കൃതികളിൽ ഉൾപ്പെടുന്നുണ്ട്. നിരവധി ചലച്ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2003 നവംബർ 3 അദ്ദേഹം അന്തരിച്ചത്.